ഹലോ എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിംഗിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് ഈ നാടൻ ഹോട്ടലുകളിൽ ചപ്പാത്തിയും പൊറോട്ടയുടെ കിട്ടുന്ന ഒരു പ്ലെയിൻ സാധന റെസിപ്പിയാണ് എങ്ങനെ എന്ന് നോക്കാം ആദ്യം ഈ ചൂടായ കടായിലോട്ട് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലോട്ടൊരു ബിരിയാണി ഇല കുറച്ച് പട്ടയും ഗ്രാമ്പും ഇടുക നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇടാം പെരിഞ്ചീരകം നന്നായി മൂത്ത് വരുന്ന സമയത്ത് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് സവാള നല്ലപോലെ വഴറ്റിയെടുക്കാം സവാള നല്ലപോലെ വായന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സി ജാറിൽ വലിയ കഷ്ണം ഇഞ്ചി നാലാക്കിയത് ഒരു പത്തല്ലി വെളുത്തുള്ളി ഈ റെസിപ്പിയിൽ ഇഞ്ചി കുറവും വെളുത്തുള്ളി കൂടുതൽ എടുക്കണം മൂന്ന് പച്ചമുളക് നെടുകിക്കുറിയത് ഒരു സ്പൂൺ പെരിഞ്ചീരകം അഞ്ച് പീസ് ഏലക്ക ഒരു പിടി പുതിന ഒരു പിടി മല്ലിയില കുറച്ച് കറിവേപ്പിലങ്ങ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് നല്ലപോലെ പേസ്റ്റായി ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം ഇവിടെ ഇപ്പം നന്നായി ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് വയന്ന് വന്ന സവാളയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെയൊക്കെ പച്ചവാസന പോണവരെ നമുക്ക് നല്ലോണം വയറ്റി കൊടുക്കണം ഇതിലോട്ട് നീളത്തിലരിഞ്ഞ് ഒന്നര തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം തക്കാളി കുറച്ചും കൂടി എളുപ്പത്തിൽ വായന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കാം തക്കാളി ഈ പരുവത്തിൽ വായന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലസ് ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ഫുൾ ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ഫുൾ ടീസ്പൂൺ മട്ടൺ മസാല മട്ടൺ മസാല ഓപ്ഷണലാണ് നിങ്ങൾക്ക് ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം മസാലയുടെ പച്ചമണം മാറണവരെ നമുക്ക് നല്ലോണം ഇതിനെ ഇളക്കി കൊടുക്കണം അഞ്ച് മിനിറ്റ് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിനെ നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കിതിന് അടച്ച് വേവിക്കാം നല്ലപോലെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം ഇതിനു വേണ്ടി ഒരു ജാറിലോട്ട് ഒരു കപ്പ് ചിരക്കിയ തേങ്ങ പത്ത് അണ്ടിപ്പരിപ്പ് രണ്ട് ടീസ്പൂൺ കസകസ ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം നമ്മളെ മസാലയും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച് തേങ്ങാ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ മിക്സി ജാറിൽ അല്പം വെള്ളം കൂടി ഒഴിച്ച് ഇട്ട് കൊടുക്കാം ഇനി അതിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കും മസാലയും തേങ്ങ പേസ്റ്റും നല്ലപോലെ യോജിച്ച് വന്നതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഏകദേശം പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞു നല്ലപോലെ മസാല തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മേലെയൊക്കെ എണ്ണ ഇങ്ങനെ ഊറി വന്നിരിക്കുന്നത് കാണാൻ പറ്റും ഇതേപോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതും പിന്നെ മസാലയൊക്കെ നല്ല കട്ടിയായി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാം നമ്മുടെ സാധനം റെഡി ആയി കഴിഞ്ഞു ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് സേർവ് ചെയ്തുകൊള്ളും ഇത് വളരെ സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പൊറോട്ട ചപ്പാത്തി ഇടിയപ്പം എല്ലാത്തിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പിന്നെ പുതിയതായി ചാനൽ കാണുന്നവരും ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം